ക്കിത്തം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മഹാകവി അദ്ദേഹത്തിന്റെ ലിറിക്സിനാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടിയത് എൻ കക്കാട് അറിയാം കവി കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ കെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ടിക്കോടിയനൊക്കെ ഡ്രാമ സെറ്റിൽ ആയിരുന്നു പി സി ഉറൂബ് അവരൊക്കെയാണ് അവിടുത്തെ സാഹിത്യകാരന്മാര് ഇപ്പൊ ചേച്ചി പറഞ്ഞ പേരിൽ മുഴുവൻ ലെജൻഡുകളാണ് മലയാളത്തിന്റെ ഇതിഹാസങ്ങളാണ് ഞാൻ ഈ അടുത്ത് അത് യൂട്യൂബിൽ ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോഴും ഉണ്ട് യൂട്യൂബില് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ചേച്ചിയുടെ പേര് എഴുതിയിട്ടുണ്ട് ഈ പാട്ട് പാടിയത് കരുമ്പോഴാണ് നീലക്കുലി നീലക്കുലി നീ എന്ന് തിന്നുമതിക്കേ ഇന്നത്തെ പാട്ടുകളൊന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പുതിയ കമ്പോസിംഗിൽ എല്ലാം അടിപ്പൊളി എന്ന് പറയും പക്ഷെ ഞങ്ങളെപ്പോലെ ആ ഓൾഡ് പീപ്പിൾ മെലഡിയാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രമണൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനം ആലപിച്ച ശ്രീമതി കരിമ്പുഴ രാധ നമസ്കാരം നമസ്കാരം വളരെ സീനിയറായ ഒരു കലാകാരി അപ്പം അമ്മ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തില് ചേച്ചി ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുക അപ്പോൾ അത് പിന്നീട് ജീവിതത്തിൽ ഉടനീളം ആ സംഗീതത്തെ വിടാതെ മനസ്സുകൊണ്ട് മുറുകെ പിടിച്ച് ഇപ്പോഴും ഈ ഒരു വയസ്സിലും ഈ ഒരു വിശ്രമ ജീവിതത്തെ സംഗീതം കൊണ്ട് ആനന്ദകരമാക്കിട്ടിങ്ങനെ മുന്നോട്ട് യാത്ര തുടരുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ നമുക്ക് ചോദിക്കുകയാവല് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വലിയ വലിയ സന്തോഷവും അഭിമാനവും എങ്ങനെ പോകുന്നു പാട്ട് ജീവിതം ഇപ്പൊ ഞാൻ ആക്ച്വലി ചെറുപ്പത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് വാർദ്ധക്യം ചെയ്തിട്ടില്ല കാരണം ക്ലാസ് എടുക്കുക ടീച്ചിങ് എന്നു പറഞ്ഞൊരു ഭയങ്കര ഒരു ആർട്ടാണത് അപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഇന്ന് ജീവിച്ചിരുമ്പഴി കെ രാഘവൻ മാഷ്ടർ എന്നാണ് എൻ്റെ ഗുരുവിൻ്റെ പേര് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപിടി മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച രാഘവൻ മാഷ്ട കാരനാണ് ഞാൻ ആൾ ഇന്ത്യ റേഡിയോയിൽ ഒരു പതിമൂന്ന് കൊല്ലത്തോളം അവിടുത്തെ ലളിതഗാനങ്ങൾ എന്ന് പറയും അതിലെ ആർട്ടിസ്റ്റായിരുന്നു ഞാൻ ആദ്യം ലളിതഗാനങ്ങളുടെ പേര് സുഖം സംഗീതം എന്നാണ് അതിൻ്റെ പേര് അന്ന് യും വർഷം മുമ്പ് അപ്പൊ റേഡിയോ ആണല്ലോ അന്നത്തെ ഏറ്റവും വലിയ ഇന്നത്തെ സിനിമകൾ ഒക്കെ വലിയ വൈറലായിരുന്നു റേഡിയോ അപ്പൊ അന്ന് ഈ ലിറിക്സ് ഒക്കെ എഴുതാൻ അക്കിത്തം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മഹാകവി അക്കിത്ത അദ്ദേഹത്തിന്റെ ലിറിക്സിനാണ് ഞാൻ ആദ്യായിട്ട് പാട്ട് പാടിയത് പിന്നെ ഒരു കക്കാട് അറിയാം കവി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർന്ന് പറഞ്ഞൂർ കൊടുങ്ങല്ലൂർ പാട്ട് എടുത്തു പറയുന്നത് ടിക്കോടിയൻ ഒക്കെ ഡ്രാമ സെറ്റിലായിരുന്നു ടിക്കോടിയൻ അവരൊക്കെയാണ് അവിടുത്തെ സാഹിത്യകാരന്മാർ ഇപ്പൊ ചേച്ചി പറഞ്ഞ പേരിൽ മുഴുവൻ ലെജൻഡുകളാണ് മലയാളത്തിന്റെ ഇതിഹാസങ്ങളാണ് അപ്പൊ അവരുടെ ഒപ്പം വളരെ ചെറിയ പ്രായത്തില് പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു അല്ലെ തീർച്ചയായിട്ടും അവിടുത്തെ എൻ്റെ പെർഫോമൻസ് കണ്ട് അവരവിടെ ആൾഡിയ റേഡിയോയിൽ സ്റ്റാഫായിട്ട് വരാൻ പറഞ്ഞു പക്ഷെ അന്നത്തെ കാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോവുക പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അപ്പോൾ ജോലിക്കൊന്നും അയക്കില്ല അന്നത്തെ കാലത്ത് പക്ഷെ ഞാൻ ഒരു പതിമൂന്ന് പതിനാല് വർഷത്തോളം അവിടുത്തെ ഒരു ആയിരുന്നു ആയിരുന്നു പിന്നെ ഇന്നത്തെ പോലെ ഗാനമേളയൊന്നും തുടങ്ങിയിട്ടില്ല മാഷ് കമ്പോസ് ചെയ്യുന്ന പരിപാടികൾ ഈ വിഷു ഓണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് പരിപാടി അവതരിപ്പിക്കാറുണ്ട് അതിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ത്രിവാൻഡ്രത്ത് തൃശ്ശൂർ ടൗൺ ഹാൾ അങ്ങനെ കുറേ വേദികളിൽ പാടിയിട്ടുണ്ട് അറുപത്തി ഏഴോടു കൂടി ഞാൻ എൻ്റെ പാട്ടെല്ലാം അവസാനിപ്പിച്ചു അതിൻ്റെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ രമണൻ സിനിമ അതിലെ പാട്ട് ഞാൻ ഈ എടുത്ത് അത് യൂട്യൂബില് ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും ഉണ്ട് യൂട്യൂബില് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ചേച്ചിയുടെ പേര് എഴുതിയിട്ടുണ്ട് ഈ പാട്ട് പാടിയത് കരിമ്പുഴ രാധയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അതിലെ കുറച്ച് വരികളൊന്ന് പാടാമോ നീലക്കുയിലേ നീല കുയിലേമിണ്ട കുലി നീലക്കുലി നീ എന്നെന്തുണ്ടേ തേന്മാവൊക്കെ പൂത്തിറ്റേ തേൻ തളി തിന്നുമതിക്കേം തേൻമാവൊക്കെ പൂത്തിറ്റേ തേൻ തളി തിന്നുമതിക്കത്ത കാടും മലയും പോയല്ലോ

വിജയവാഹനി സ്റ്റുഡിയോ എന്ന് പറയും അവിടെയായിരുന്നു രാത്രി അർദ്ധരാത്രിയാണ് റെക്കോർഡിംഗ് രണ്ട് ആ സമയത്ത് തന്നെയല്ലേ എല്ലാ അതെ 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 എന്താ വെച്ചാൽ ഇന്നത്തെ പോലെ ബി ജിയും തനിയെടുക്കുക പാട്ട് വോയിസ് തനിയും അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒന്നും ഇല്ല ആക്ച്വലി അന്ന് റിഹേ പാട്ട് പഠിപ്പിച്ചു തരും അത് നമ്മൾ പോയി ചെന്നൈയിൽ സ്റ്റേ ചെയ്യണം പഠിപ്പിച്ചു വന്നിട്ട് രണ്ട് മൂന്ന് റിഹേഴ്സൽ കഴിഞ്ഞ് റെക്കോർഡിങ് പറയും അപ്പോൾ അവരുടെ ഓർക്കസ്ട്രയും ഞങ്ങളുടെ വോയിസും കൂടി ഒന്നിച്ചേ എടുത്ത് ഈ പാട്ടുകളൊക്കെ എടുത്തിട്ടുള്ളൂ ഒരു ആയിട്ടുള്ള രാഘവമാഷയുടെ ആയിട്ടുള്ളൊരു എങ്ങനെയാണോ മാഷയെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ മാഷയെ ഞാൻ കാണുന്നത് ഞാൻ സംഗീതം ഒരു ആറു വയസ്സിൽ തന്നെ പഠിക്കാൻ തുടങ്ങിയിരുന്നു ആ സമയത്ത് എൻ്റെ അച്ഛൻ ബ്രണ്ടൻ തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ പ്രൊഫസറായിരുന്നു ആ സമയത്ത് ഈ കലോത്സവ എന്ന് പറഞ്ഞാൽ അച്ഛൻ മൂന്ന് ദിവസത്തെ ഒരു പരിപാടി ഡേ ടൈമിലൊക്കെ സാഹിത്യപരമായ ചർച്ചകളും അതിന് കുട്ടിക്കൃഷ്ണൻ നായർ പിന്നെ കലാമണ്ഡലത്തിലെ കുറേ കലാകാരന്മാർ ഇവരെല്ലാം ഒരു ഡിബേറ്റ് പോലെ നടത്തും അപ്പോൾ ഞങ്ങളുടെ ഒരു പരിപാടി ദശാവതാരം എന്ന് പറയും അതിൽ നാലവതാരം ആടി കാണാനുള്ള മോഹത്തിൽ അവിടുത്തെ ഡയറക്ടർ വിളിച്ചു അപ്പോൾ ഞാനായി ഞാനും എൻ്റെ സിസ്റ്ററായിരുന്നു അത് പാടിയത് അപ്പം എൻ്റെ പാട്ട് കേട്ടപ്പോൾ ഡയറക്ടർ പറഞ്ഞു എന്തുകൊണ്ട് രാധേ ഇവിടെ അയച്ചു ഒരു ഓഡിഷൻ അയക്കൂ ഞങ്ങളിങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു സിനിമ തുടങ്ങുന്നുണ്ട് അതെ അപ്പം അങ്ങനെയാണ് മാഷെ ഞാൻ കാണുന്നത് രാഘവുമാഷെ അപ്പം രാഘവുമാഷ് എൻ്റെ വോയിസ് കേട്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു രാധേ രാധയെ അയക്കൂ ക്ലാസിക്കൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെയാണ് ഞാൻ മാഷു ആയിട്ട് അടുക്കണത് പുതിയ സിനിമയിലെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ പുതിയെന്ന് പറഞ്ഞാൽ സോറി തുറന്ന് പറയുന്ന കുഴപ്പമില്ല പറയണല്ലോ കാരണം എന്താ വച്ചാൽ ഇന്നത്തെ പാട്ടുകളൊന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെ ഒരു പുതിയ കമ്പോസിംഗിൽ എല്ലാം അടിപ്പൊളി എന്ന് പറയും പക്ഷെ ഞങ്ങളെപ്പോലെ ആ ഓൾഡ് പീപ്പിൾ മെലഡിയാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നാല്പത്തിരണ്ട് വർഷത്തെ ഇടവേള എന്ന് പറഞ്ഞല്ലോ അതെന്താ സംഭവിച്ച തുറന്ന് പറയുക വച്ചാൽ നമുക്ക് മാരേജായി കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറും നമുക്ക് പ്രാക്ടീ പ്രാക്ടീസ് ചെയ്യണം നല്ലോണം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ നാൽപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും എനിക്ക് ഈ ഫീൽഡിൽ കഷ്ടിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്താ വെച്ചാൽ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞൊരു അൻപത് അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമാ പാട്ടും ലളിതഗാനങ്ങളും ആരും പഠിക്കാൻ വരില്ല അപ്പം നമുക്ക് ക്ലാസിക്കൽ ബേസ് ഉണ്ടായേ പറ്റും അപ്പം നമ്മൾ എൻ്റെ ശരിക്കും എൻ്റെ ഈ ക്ലാസ്സിക്കലിനേക്ക് ക്ലാസ് എടുക്കാൻ എന്നെ സഹായിച്ചു നമ്മൾ എൻ്റെ തേർഡ് തേഡ്സൺ അവനൊരു ക്ലാസിക്കൽ സിംഗറാണ് പക്ഷെ സിനിമാ പാട്ടുകളും പാടും അവൻ പഠിച്ചു സംഗീതം പഠിച്ചു കച്ചേരിയൊക്കെ ചെയ്യും പക്ഷെ അത് പ്രൊഫഷണലായിട്ട് എടുത്തില്ല കാരണം ഉപജീവനത്തിന് നമുക്ക് മറ്റേ ജോബ് ഒരു ജോബ് വേണല്ലോ ഒരു ജോബ് ഇപ്പോഴത്തെ ഒരു വിശ്രമം ജീവിതം ഉണ്ടല്ലോ ചേച്ചിയുടെ വിശ്രമ ജീവിതം അത് ശരിക്ക് ആനന്ദകരാക്കുന്നത് ഈ പാട്ട് തന്നെയാണോ അതെ തീർച്ചയായിട്ടും ദിവസം എങ്ങനെയാ പാട്ട് അല്ല പാട്ട് കേൾക്കുക പാട്ട് പാട് അതിനൊക്കെ ഒരു സമയം പാട്ട് കേൾക്കും പാടും കമ്പോസ് ചെയ്യും ആ രാഗം വെച്ചിട്ട് ഞാൻ ഒരു ഗീതഗോവിന്ദം പറഞ്ഞല്ലോ ആ ഗീത ഇരുപത്തിനാല് അഷ്ടപതിയാണത് ആ ഇരുപത്തിനാല് അഷ്ടപതിയിൽ ഞാൻ ഒരു അറുപത്തിയേഴ് രാഗം എടുത്തിട്ടാണ് ചിട്ടപ്പെടുത്തിയത് ഈ പാടാറുണ്ടോ ഹിന്ദി ഒരു സിനിമ എന്ന് പറഞ്ഞ് വന്നു ഒരു മിസ്റ്റർ ജോൺസൺ അദ്ദേഹം ഒരു ആർട്ട് മൂവിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം ഒരു നാലഞ്ച് പാട്ടിൻ്റെ സ്ക്രിപ്റ്റ് തന്നു ഒന്ന് നമ്മുടെ ഈ കവാലി എന്ന് പറിന്ദിയില് അങ്ങനത്തെയായിരുന്നു വേർഡ് എല്ലാം കമ്പോസ് ചെയ്തു റെക്കോർഡിങ്ങിന് ഒരു പാട്ട് റെക്കോർഡ് ചെയ്തു അത് പിന്നെ പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞാലേ ഷൂട്ടിങ് തുടങ്ങുള്ളൂ അതിപ്പോൾ ഒന്നുമല്ലാതെ അവിടെ നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു ഹിന്ദുസ്ഥാനി ഒരു ഇത് പാടാമോ മുജീത്തോ ശിവ ശങ്കർ തീർത്തന ഗൂമാ मिल गई मुझे किया ना जब तक तीर्तन घूमा मैं हूँ जन्म का पापी बिखारी अपने कर्म से बना भी बना बिकारी मैंने प्र मिल गए मुझे किया तक तीर्थन ഗുവാ ഭക്തിയുടെ അല്ലെ ഭക്തിയുടെ ഒരു ലയാണ് അല്ലേ ഇത് ട്രുവൻഡത്തൂരിലെ അവർ ഹിന്ദിയിലൊരു ഭജന എഴുതി തന്നാൽ മാഡം വന്ന് ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചതിൽ ചിട്ടാണ് അവർ ഇതവർ ചെയ്തു കൊടുത്തത് പുതിയ തലമുറയോട് പുതിയ തലമുറയോട് പറയാൻ തന്നെയാണ് വളരെ സെൻസിറ്റീവ് ആവരുത് ഗുരു പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം നല്ലത് നല്ലത് എന്ന് പറയരുത് തെറ്റ് തിരുത്തി കൊടുക്കുക വെരി ഡിഫിക്കൾട്ടാണ് എൻ്റെ അനുഭവത്തിൽ പറയാച്ചാൽ കുട്ടികൾ മോളെ ശരിക്കും പാടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ കണ്ണു നിറയും അപ്പം നമുക്ക് അവരെ വേദനിപ്പിക്കാനും വയ്യ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മകൻ്റെ ഗുരുനാഥൻ രണ്ട് ദിവസം വന്ന് സാപ്പാ പിടിക്കാൻ പറയും അത് ശരിയായില്ലെങ്കിൽ അവരുടെ പാരൻസിനെ വിളിച്ച് പറയും കുറച്ചുകൂടി കഴിയട്ടെ ഇപ്പം ഒന്നും പഠിപ്പിക്കണ്ട കാരണ നമുക്ക് കുട്ടികൾ പാടുന്നത് കേട്ടാൽ അറിയാം മ്യൂസിക് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അട്ടർ വേസ്റ്റ് ടൈം വേസ്റ്റ് അല്ലേ ഇന്ന് പിന്നെ ഇതൊക്കെ പൂർവ്വജന്മൃതം അത് ഞാൻ കമ്പോസ് ചെയ്ത ആദ്യത്തെ പാട്ട് നമ്മുടെ ജയചന്ദ്രനാണ് പാടിയത് അതിൽ നാലുപേരി പാടാണ് മുഴുവൻ തേജോമനമുബൻ മേധൈലാക്കിയ തേജോമയ നിന്നായ വഴികളിലൂടി ഓരീ വ ിൽ വേദവ്യാസ ഭാവന മുഴുവൻ തേജോമയ തേജോമയനിൽ വലിയ സന്തോഷം കണ്ടുമുട്ടാനും ഇത്രയും നേരം പഴയ കുറേ അനുഭവങ്ങൾ ജീവിതയാത്രകൾ അതൊക്കെ പങ്കുവയ്ക്കാനും അടുത്തിരുന്നത് കേൾക്കാനും ഒക്കെ ഒരു ബാങ്കിൽ ലഭിച്ചതില് വലിയ സന്തോഷം ഇതൊരു യാദൃച്ഛികമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു സമാഗമാണ് വളരെ സന്തോഷമുണ്ട് ഈ പ്രായത്തിലും എന്നെ വിളിച്ച് ഒരു അവസരം നൽകിയെന്ന് ഞാൻ നിങ്ങളോടും നന്ദി പറയുന്നു നമസ്കാരം